ഇന്ന് ഒരു നല്ല കഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. കഥയുടെ പേരാണ് മൃഗങ്ങളുടെ വാദ്യസംഘം. ഒരാൾക്ക് ഒരു കഴുത ഉണ്ടായിരുന്നു. പകൽ മുഴുവൻ ജോലി ചെയ്തിരുന്ന കഴുതയെ അയാൾ സ്നേഹപൂർവ്വം വളർത്തി. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവശനായ കഴുതയ്ക്ക് ജോലി ചെയ്യാൻ കഴിയാതെയായി. അതിനാൽ കഴുതയുടെ യജമാനൻ അതിനെ ഏത് വിധത്തിലെങ്കിലും ഒഴിവാക്കാൻ തീരുമാനിച്ചു. അത് മനസ്സിലാക്കിയ കഴുത ബ്രഹ്മൻ പട്ടണത്തിലെ വാദ്യസംഘത്തിൽ അംഗമാകാൻ വേണ്ടി യാത്ര തിരിച്ചു. യാത്രക്കിടയിൽ വൃദ്ധനായ ഒരു പട്ടി പൊതുവഴിയിൽ കിടക്കുന്നത് കഴുത കണ്ടു. കഴുത പട്ടിയോട് ചോദിച്ചു, ഇവിടെ കിടക്കുന്നതെന്ത്? പട്ടി പറഞ്ഞു, വാർദ്ധക്യം ബാധിച്ചതിനാൽ കാവൽ നിൽക്കാൻ എനിക്കിപ്പോൾ സാധിക്കുന്നില്ല. അതിനാൽ എൻ്റെ യജമാനൻ എനിക്ക് ഭക്ഷണം തരുന്നില്ല. അതുകൊണ്ട് വീട് വിട്ടിറങ്ങി ഇവിടെ കിടക്കുകയായിരുന്നു. പട്ടിയുടെ വാക്കുകൾ കേട്ട കഴുത പറഞ്ഞു, ബ്രഹ്മൻ പട്ടണത്തിലെ വാദ്യസംഘത്തിൽ ഞാൻ ചേരാൻ പോവുകയാണ്. താല്പര്യമുണ്ടെങ്കിൽ ചങ്ങാതിയും എന്നോടൊപ്പം പോരൂ. പട്ടിയും കഴുതയോടൊപ്പം നടന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ അവശനായ ഒരു പൂച്ചയെ അവർ കണ്ടു. അവർ പൂച്ചയോട് ചോദിച്ചു, ചങ്ങായി എന്ത് സംഭവിച്ചു? പൂച്ച പറഞ്ഞു, വാർദ്ധക്യം കാരണം ഞാൻ ക്ഷീണിതനാണ്. അതിനാൽ എലിയെ പിടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ വീട്ടിലെ ഗൃഹനായിക എന്നെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വീട് വിട്ടിറങ്ങി പോകുന്നതാണ്. കഴുത പറഞ്ഞു, ഞങ്ങൾ ബ്രഹ്മൻ പട്ടണത്തിലേക്ക് വാദ്യസംഘത്തിൽ ചേരാൻ പോവുകയാണ്. താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം പോന്നോളൂ. ഇത് കേട്ട് പൂച്ചയും അവരോടൊപ്പം നടന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ ഒരു വീടിൻ്റെ മുകളിൽ കയറി നിന്ന് കരയുന്ന ഒരു പൂവൻ കോഴിയെ അവർ കണ്ടു. കരയുന്നതിന് കാരണമെന്തെന്ന് അവർ പൂവൻ കോഴിയോട് ചോദിച്ചു. പൂവൻ കോഴി പറഞ്ഞു, എൻ്റെ വീട്ടിലെ ഗൃഹനായിക എന്നെ കൊന്ന് പാചകം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴുത പറഞ്ഞു, ബ്രഹ്മൻ പട്ടണത്തിലെ വാദ്യസംഘത്തിൽ അംഗങ്ങളാകാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. താല്പര്യമുണ്ടെങ്കിൽ ചങ്ങാതിയും ഞങ്ങളോടൊപ്പം വരൂ. പൂവൻ കോഴിയും അവരോടൊപ്പം നടന്നു. സന്ധ്യ കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും വിശ്രമിച്ചിട്ട് നേരം പുലരുമ്പോൾ യാത്ര തുടരാം എന്നവർ തീരുമാനിച്ചു. പൂവൻ കോഴി ഒരു വൃക്ഷത്തിൽ കയറി നിന്ന് പരിസരം വീക്ഷിച്ചു. കുറച്ചകലെയുള്ള ഒരു വീട്ടിലെ വിളക്കിൻ്റെ പ്രകാശം പൂവൻ കോഴി കണ്ടു. പൂവൻ കോഴി അത് മറ്റുള്ളവരോട് പറഞ്ഞു. അവരെല്ലാവരും കൂടി ആ വീട്ടിലേക്ക് നടന്നു. വീടിൻ്റെ സമീപത്തെത്തിയ അവർ ഏതാനും ആളുകൾ അകത്തിരുന്ന് സംസാരിക്കുന്നത് കേട്ടു. അവർ കവർച്ചക്കാരാണെന്ന് അവരുടെ സംഭാഷണം ശ്രദ്ധിച്ച മൃഗങ്ങൾക്ക് മനസ്സിലായി. ജനലിൽ കൂടി നോക്കിയ മൃഗങ്ങൾ കവർച്ചക്കാർ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. അവരെ അവിടെ നിന്ന് ഓടിക്കുന്നതിന് മൃഗങ്ങൾ ഒരു തന്ത്രം പ്രയോഗിച്ചു. എല്ലാ മൃഗങ്ങളും ഒരേ സമയം അവരവരുടെ ശബ്ദം പുറപ്പെടുവിച്ചു. എല്ലാ ശബ്ദങ്ങളും ഒരുമിച്ച് ചേർന്നപ്പോൾ അവിടെ ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. ഇത് കേട്ട് ഭയന്ന കവർച്ചക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. പോകുന്നതിനിടയിൽ അവർ പറയുന്നതും കേട്ടു, ഇവിടെ പ്രേതബാധയുള്ള വീടാണെന്ന് തോന്നുന്നു. ഇവിടെ ഇരിക്കുന്നത് ആപത്താണ്. കവർച്ചക്കാർ ഓടിപ്പോയതോടെ അവർ മൃഗങ്ങളും പക്ഷിയും പൂവൻകോഴിയും എല്ലാം കൂടി ആ വീട്ടിൽ കയറി മതിയാകുവോളം ഭക്ഷണം കഴിച്ചു. ആ സ്ഥലം ഇഷ്ടപ്പെട്ട അവർ പിന്നെ ബ്രഹ്മൻ പട്ടണത്തിലേക്ക് പോയില്ല. ആ വീട്ടിൽ തന്നെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ കഴിഞ്ഞു കൂടി. എൻ്റെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനെ പറ്റിയ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കഥ കേൾക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ.